നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. സൂര്യനെ പോലെ കത്തിച്ചുലിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇവർ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്നു. നേട്ടങ്ങൾ ഒട്ടനവധിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത്. ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നത് സാമ്പത്തിക നിലയിൽ തന്നെയാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. ജീവിതത്തിൽ വച്ചടി വച്ചടി കയറ്റം തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച ഉയർച്ചകൾ ജീവിതത്തിൽ ലഭ്യമാകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക നിലയിലൊക്കെ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന, മികച്ച മുന്നേറ്റത്തിലൂടെ ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ഉയർന്ന രീതിയിൽ ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഈ നക്ഷത്രക്കാർക്ക് അവരുടെ എല്ലാവിധ നേട്ടങ്ങൾക്കും കാരണം അവരുടെ സമയം തെളിഞ്ഞതുകൊണ്ടാണ്. ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥയിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നുവരുന്ന സമയമാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. എന്റെ ഉപാസനാമൂർത്തിയായ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ശക്തിസ്വരൂപിണിയുടെ ഏറ്റവും അനുഗ്രഹീതമായ ദിനങ്ങളായ ചൊവ്വയും വെള്ളിയാഴ്ചയും ശക്തിയാർന്ന പൂജയിൽ താങ്കളുടെ സാന്നിധ്യത്തിന് വേണ്ടി താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ ഏത് ആഗ്രഹത്തിനും അത് നടന്നു കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ താങ്കളുടെ എല്ലാവിധ ഉയർച്ചയ്ക്കും വേണ്ടിയും എല്ലാവിധ ദോഷദുരിതങ്ങൾ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. താങ്കളുടെ മഹനീയമായ സാന്നിധ്യം ഉണ്ടാകുന്നതിന് താങ്കളുടെ പേരും ജന്മ നക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചിടുക. എല്ലാവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ പലപ്പോഴായി അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ജീവിതത്തിന്റെ തുടക്കത്തിൽ പലപ്പോഴും ഉയർച്ച താഴ്ചകൾ വന്നുകൊണ്ടേയിരിക്കും. സാമ്പത്തിക ഉന്നതിയാണെങ്കിലും കുടുംബ ഐശ്വര്യമാണെങ്കിലും അത് ഉയർച്ച താഴ്ചകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അതാണ് ഓരോ സമയം തെളിയുന്നതിൻ്റെയും സമയം മോശമാകുന്നതിൻ്റെയും സൂചനകളായി കാണുന്നത്. ഇപ്പോഴുള്ള അനുഗ്രഹീതമായ സമയം കൊണ്ട് അവരുടെ ജീവിതം പച്ചപിടിക്കാൻ പോകുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന, നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ തെളിഞ്ഞു കത്തുന്നു. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് തെളിഞ്ഞ ഒരവസ്ഥയിലേക്ക്, രാജാവിനെ പോലെ വാഴാൻ സാധിക്കുന്ന, സൂര്യനെ പോലെ കത്തിച്ചൊലിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അനുകൂലമായി വന്നു ചേരുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നിലയിൽ വലിയ തോതിലുള്ള ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും മികച്ച നേട്ടങ്ങൾ കൊയ്യുകയും ചെയ്യുന്ന ഒരു സമയമാണ്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം. ജീവിതത്തിൽ അങ്ങനെ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്ന ഭരണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സമൃദ്ധിയാണ്, ഐശ്വര്യമാണ്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും യഥാശക്തി വഴിപാടുകൾ ചെയ്യുകയും അല്ലെങ്കിൽ ഇഷ്ട വഴിപാടുകൾ, ശക്തിയാർന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. ഭഗവാന് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഭഗവാന് ഒറ്റയപ്പം, ഗണപതി ഹോമം ഇത്യാദി വഴിപാടുകളൊക്കെ ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുകയും തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യും. മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. നേട്ടങ്ങൾ ഒരുപിടിയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ അനുഗ്രഹീതമായ ഒരു സമയമാണ്. ഇവർ നേട്ടങ്ങളുടെ ഒരു കാലം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന, ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന, അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ച ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നു. അസുലഭമായ നേട്ടങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ്
ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സമയം എന്ന് പറയുന്നത്. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് നേട്ടങ്ങൾ ഒരുപടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. സാമ്പത്തിക അഭിവൃദ്ധി ഇവർക്കുണ്ടാകും. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഐശ്വര്യസമ്പൂർണമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേട്ടങ്ങളുണ്ട്. വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അനുഗ്രഹീതമായ ഒരു സമയം തന്നെയാണ്. നല്ലൊരു വിവാഹം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ വിവാഹപ്രായമായ ആളുകൾക്ക് ഇപ്പോൾ അനുഗ്രഹീതമായ സമയമാണ് വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. വിവാഹശേഷം ഇവർക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടി വന്നു ചേർന്നിരിക്കുന്നു. മഹാഭാഗ്യമാണ്, മഹാ ഐശ്വര്യമാണ്, സമൃദ്ധിയാണ്, നേട്ടമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഒട്ടേറെ കടമ്പകൾ ഇവർക്ക് കടക്കാൻ സാധിക്കുന്നു. മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളാണ്. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നതിനും വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പരീക്ഷാ വിജയം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. പലവിധ പ്രശ്നങ്ങൾ അകപ്പെട്ട ആളുകളാണെങ്കിൽ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുകയും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഉണ്ടാകുന്നു. ഒട്ടേറെ ഉയർച്ചയിലൂടെ, ഉന്നതിയിലൂടെ, സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. സാമ്പത്തിക വിജയം ഉണ്ടാകുന്നു. ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും കടബാധ്യതകളൊക്കെ മാറുന്നു. ഒട്ടേറെ സാമ്പത്തിക അഭിവൃദ്ധി ഒന്നിച്ചേരാനുള്ള അവസരമാണ്. ഈശ്വരാധീനമൊക്കെ ഉണ്ട്. ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് വളരെ അനുകൂലമായി തന്നെ വന്നു ചേരുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ചോദ്യത്തിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം ഇവർക്ക് വന്നു ചേരും. അതോടൊപ്പം തന്നെ ശത്രുദോഷമൊക്കെ മാറും. ഐശ്വര്യപൂർണമായ ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തന്നെയാണ്. എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും എത്തിച്ചേരുന്ന ഒരു സമയമാണ്. അനുകൂലമായ അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഏറ്റവും അനുഗ്രഹീതമായ സമയത്തിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്. സാഹചര്യങ്ങൾ വളരെ അനുകൂലമായി വന്നു ചേർന്നിരിക്കുന്നു. ഐശ്വര്യത്തിലൂടെ, നേട്ടത്തിലൂടെ, ഉയർന്ന വരുമാനത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചേരാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സാമ്പത്തിക വിജയം ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥയിലൂടെ കടന്നു വരുന്ന സമയമാണ്. ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്ന ആളുകളാണെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനും പ്രശ്നപരിഹാരം സംഭവിക്കുന്നതിനുമായ സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. മഹാഭാഗ്യമാണ്, മഹാ ഐശ്വര്യമാണ്, സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തിക മുന്നേറ്റം ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മഹാഭാഗ്യമാണ്, മഹാ ഐശ്വര്യമാണ്, സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളാണ് വന്നു ചേർന്നിരിക്കുന്നത്. ലോട്ടറി ഭാഗ്യമുണ്ട്. എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക. കച്ചവടം, വാണിജ്യം, വ്യവസായം, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. മഹാഭാഗ്യം തന്നെ ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. എല്ലാവിധ തടസ്സങ്ങൾ മാറുന്നു. നേട്ടങ്ങൾ ഒരുപടിയാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ വന്നു ചേരുകയും നേട്ടങ്ങളുടെ ഒരു തുടർച്ച ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം. സാമ്പത്തിക ക്രയവിക്രയങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇവർ കോടീശ്വര യോഗത്തിന് അർഹരായിട്ടുള്ള സമയം തന്നെയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതയും ഈശ്വര അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വലിയ ഗുണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.